സംസ്ഥാന സർക്കാരിന് ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഭയങ്കര എന്തോ വലിയ ഒരു അസഹിഷ്ണുത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിപ്പോകുന്നു എന്ന കാര്യമാണ് ഒരിടവേളയ്ക്ക് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഹിന്ദു ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും സ്വീകരിച്ച സമീപനമെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു, നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള നവോത്ഥാനക്കാരാണോ തങ്ങളെ സഹായിച്ചത് എന്ന ഒരു മട്ടിൽ ഒക്കെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട എൽ ഡി എഫ് 8 നിലയിൽ പൊട്ടുകയും ചെയ്തിരുന്നു. 20-ൽ 19 തോറ്റമ്പിയ എൽ ഡി എഫ് പിന്നെ ഒരു തീരുമാനമൊക്കെ നൈസായിട്ട് അങ്ങ് മാറ്റി വിശ്വാസികളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് കഴിഞ്ഞ ചികിത്സ കഴിഞ്ഞെത്തിയ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വരെ പറഞ്ഞു. പക്ഷേ കാര്യങ്ങൾ വീണ്ടും പഴയപടിയാണ്, വഞ്ചി ഇപ്പോഴും തിരുനക്കരയിൽ തന്നെയാണെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഹിന്ദുവിൻ്റെ മറ്റൊരു അഭിമാന പ്രതീകമായിട്ടുള്ള വിദ്യാധിരാജ തീർത്ഥപാദ മണ്ഡപം, ആ മണ്ഡപം സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു എന്നത് ഹൈന്ദവ സമൂഹത്തെയാകെ, അവരുടെ മനസ്സാക്ഷിയാകെ, അവരുടെ വികാരത്തെയാകെ വ്രണപ്പെടുത്തിയിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്തിൻ്റെ പേരിലായാലും ശരി, കുറേ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സാംസ്കാരിക ഹൈന്ദവ സാംസ്കാരിക ചിഹ്നങ്ങളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെയൊക്കെ ഏറ്റെടുക്കുവാനുള്ള നടപടികളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഒട്ടും ഭൂഷണമല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. ഭക്തരുടെ എതിർപ്പ് വകവെക്കാതെയാണ് ഭൂമി ഏറ്റെടുക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോയത്. ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്നാണ് വിദ്യാധിരാജ സഭയെ ഇപ്പോൾ സഭ ഏറ്റവും അവസാനമായി അറിയിച്ചിട്ടുള്ളത്. ഭൂമി കൈവശം വച്ചിരിക്കുന്ന വിദ്യാധിരാജ സഭയുടെ അവകാശവാദം തള്ളിക്കൊണ്ടാണ് സർക്കാർ കഴിഞ്ഞ ദിവസം രാത്രി കുറേയേറെ പോലീസുകാരുമായി വന്ന് ആ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ഏറ്റെടുത്തത് ചട്ടമ്പി സ്വാമികൾ, അതായത് ഹിന്ദു നവോത്ഥാനത്തിന് ഏറ്റവും വലിയ തോതിലൊരു സംഭാവന നൽകിയ ഋഷിവര്യനായിട്ടുള്ള ചട്ടമ്പി സ്വാമികളുടെ പ്രതിമ വരെ എടുത്തു മാറ്റുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ അവിടുന്ന് എടുത്ത് വളരെ ലാഘവത്തോടുകൂടി എടുത്തു മാറ്റുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. നമുക്കറിയാം ഒരു ഹൈക്കോടതി വിധി വരെ, സുപ്രീം കോടതി വിധി വരെ ഉണ്ടായിട്ടും ഈ രണ്ട് സഭകൾ തമ്മിലുള്ള പള്ളി തർക്കത്തിൽ യാതൊരു തരത്തിലും ഈ മൃദു സമീപനത്തിന് അപ്പുറത്തേക്ക് ഒരു കാര്യങ്ങൾ പോലും എടുക്കാത്ത സംസ്ഥാന സർക്കാരാണ് ഇത്തരത്തിൽ ഹൈന്ദവ വേട്ടയ്ക്ക്, ഹൈന്ദവ വിശ്വാസത്തിൻ്റെ മേലുള്ള കുതിര കയറ്റത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി ഇവിടുത്തെ ഹൈന്ദവ ജനത ഒറ്റക്കെട്ടായി നിന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്കറിയാം ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത തരത്തിലേക്ക് ഹിന്ദു ജനവിഭാഗം പല തട്ടുകളിലായി നിൽക്കുന്നത് ഒരിക്കലും ഈ ഒരു ഹൈന്ദവ ധർമ്മ വിശ്വാസികൾക്ക് ഭൂഷണമായ കാര്യമല്ല. ഇത്തരത്തിലുള്ള ചില ആളുകളുടെ കുത്സിത ആസൂത്രിത ശ്രമങ്ങൾ, ഒരുപക്ഷെ നാളെ ഞാൻ ഹിന്ദുവായിരുന്നു, ഇന്ന് ഞാൻ മറ്റൊരു തരത്തിലേക്കുള്ള ഒരു മതവിഭാഗത്തിലേക്ക് ആകപ്പെട്ടു എന്ന് പറയേണ്ട ഒരു അവസ്ഥാവിശേഷം കേരളത്തിൽ സംജാതമാകാൻ അധിക കാലം വേണ്ടിവരില്ല. കാരണം വിവിധ ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് തമ്മിലടിച്ച് വിവിധ തട്ടുകളിൽ നിൽക്കുന്ന ഹൈന്ദവ സഹോദരന്മാർ കേൾക്കുക, കൃത്യമായ രീതിയിൽ ഇത് വർഗീയതയാണ് പറയുന്നതെങ്കിൽ ഇത് വർഗീയത തന്നെ എന്നിരിക്കട്ടെ, ഒരു സംശയവും വേണ്ട. പക്ഷേ ഹിന്ദുവിൻ്റെ സാംസ്കാരിക ബിംബങ്ങളെ, ഹിന്ദുവിൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങളെ, ഹിന്ദുവിൻ്റെ സാംസ്കാരിക കേന്ദ്രങ്ങളെയൊക്കെ, വിശ്വാസ കേന്ദ്രങ്ങളെയൊക്കെ ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ക്രിസ്തീയ സഭകളെയും ആവശ്യമില്ലാത്ത തരത്തിലുള്ള തർക്കങ്ങൾ ഒക്കെ ക്രിസ്തീയ സഭകളിലുണ്ട്. നമുക്കറിയാം കേട്ടാൽ അരക്കുന്ന പീഡന വിഷയങ്ങളുണ്ട് ക്രിസ്തീയ സഭകളിൽ. ചില രണ്ട് സഭകൾ തമ്മിലുള്ള സ്വത്ത് തർക്കമുണ്ട്, മൂപ്പിളമ തർക്കമുണ്ട്. ഈ തർക്കങ്ങളിലൊന്നും തന്നെ പിണറായി വിജയന് ഇടപെടേണ്ട. സംസ്ഥാനത്തെ പോലീസിന് പലതവണ ജില്ലാ കളക്ടറെ വരെ കോടതി വിളിച്ച് ശാസിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ട് പോലും സഭാ തർക്കത്തിൽ വളരെ നൈസായിട്ട് എങ്ങും തൊടാത്തൊരു നിലപാടെടുക്കുന്ന സംസ്ഥാന സർക്കാരാണ് ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ താറടിച്ച് കാണിക്കുവാൻ, അതിനുമേൽ ഹൈന്ദവ ധർമ്മത്തിന് മുകളിൽ, ഹൈന്ദവ വിശ്വാസത്തിന് മുകളിൽ കുതിര കയറുവാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നമുക്ക് കാണാം തീർത്ഥപാദ മണ്ഡപത്തിൻ്റെ ഏറ്റെടുക്കൽ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ ക്ഷേത്രം ആവശ്യമെങ്കിൽ വിദ്യാധിരാജ സഭയ്ക്ക് വിട്ടുകൊടുക്കുമെന്ന് റവന്യൂ സെക്രട്ടറി ഒരു ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു. ആ ഉത്തരവ് ഏത് തരത്തിൽ അതിന് ഒരു വാലിഡിറ്റി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. കാരണം രാത്രിക്ക്
രാത്രിക്ക് രാമായണം കുറേ ഫോഴ്സുമായി എത്തി ഭക്തരുടെ വിശ്വാസികളുടെ പ്രതിഷേധത്തെ ഒക്കെ മറികടന്നുകൊണ്ട് അവിടെ എത്തിയ ബി ജെ പിയുടെ നേതാക്കൾ ഉൾപ്പെടെ സംഘപരിവാറിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു ഹിന്ദു വേട്ട തന്നെ സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായ തീർത്ഥപാദ മണ്ഡപം ഏറ്റെടുക്കുന്നതിനെതിരെ ബി ജെ പി ഹിന്ദു ഐക്യവേദി തുടങ്ങിയ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്കാണ് ഇനി രൂപം നൽകാൻ പോകുന്നത്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നിയമപരമായി തന്നെ സർക്കാരിൻ്റെ ഈ അനീതിക്കെതിരെ പോരടിക്കുവാനാണ് തികച്ചും ധാർമ്മികമായ രീതിയിൽ സമരം ചെയ്ത് ശബരിമലയിലൊക്കെ നേടിയ ഒരു ധാർമ്മിക വിജയത്തിൻ്റെ ഒരു പാതയിൽ തന്നെ ഇവിടെയും വിജയം കൈവരിക്കാനാകുമെന്നാണ് ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി വിശ്വസിക്കുന്നത്. അതിനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ് അവർ. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ തന്നെയും കോടതി വേണ്ട വ്യവഹാരത്തിന് വേണ്ട നിയമപരമായി മുന്നോട്ട് പോകേണ്ട പല കാര്യങ്ങളും ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പ്രതിഷേധിച്ച വിശ്വാസികളെയാണ് വളരെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് വൻ പോലീസിനെയാണ് സന്നാഹത്തെയാണ് വിന്യസിച്ചിട്ടുള്ളത്. പ്രശ്നത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും ഈ ഹിന്ദു ആചാരങ്ങളെ അവഹേളിക്കുന്നവർക്കെതിരെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നുമാണ് കേരളത്തിലെ ബി ജെ പിയുടെ എം എൽ എ ആയിട്ടുള്ള ശ്രീ ഒ രാജഗോപാൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. തീർത്ഥപാദ മണ്ഡപം ഉൾപ്പെടുന്ന 65 സെന്റ് ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞ വർഷമാണ് പിണറായി വിജയന്റെ മന്ത്രിസഭ തീരുമാനിച്ചത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് വിദ്യാധിരാജസഭ ഹൈക്കോടതിയെ സമീപിച്ചു. വിദ്യാധിരാജസഭയുടെ വാദം കൂടി കേട്ട ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ എന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചത്. ഇതേ തുടർന്ന് റവന്യൂ സെക്രട്ടറി നടത്തിയ ഹിയറിംഗിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി വിദ്യാധിരാജ സഭ നൽകിയ അവകാശവാദങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന ഒരു വിചിത്ര ഒരു തീരുമാനത്തിലേക്കാണ് റവന്യൂ സെക്രട്ടറി എത്തിയത്. ഇത് ഹൈക്കോടതി നിലപാടിന് കടകവിരുദ്ധമായ കാര്യമാണെന്നും വിവാദവും കൂടി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ഇത് ആർക്കൊക്കെയോ വേണ്ടി ചില തൽപരകക്ഷികൾക്ക് വേണ്ടി ഹിന്ദു ആചാര പ്രതീകങ്ങളെയൊക്കെ തന്നെയും ഈ നാട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹിഡൻ അജണ്ടയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് മാത്രമാണ് ഇപ്പോഴുള്ള ഈ സംഭവം വെളിവാക്കി തരുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ, അല്ലെങ്കിൽ ഹൈക്കോടതി പറയുന്ന വാക്കുകൾക്ക് മുകളിൽ കൂടി ഒരു തീരുമാനമെടുക്കുവാൻ സംസ്ഥാന സർക്കാർ എത്തരത്തിലാണ്, അതിന് പിന്നിലെ ഒരു ഛേദോവികാരം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഹൈക്കോടതി നിരവധി തവണ കർശനമായ ഭാഷയിൽ എന്തിനാണ് ഇവിടെ ഒരു കോടതി വിധി നടപ്പിലാക്കാൻ പറ്റില്ലെങ്കിൽ കോടതി തന്നെ എന്തിനാണ് എന്നിവരെ കോടതിയെ കൊണ്ട് പറയിപ്പിച്ചിരുന്നു ക്രിസ്ത്യൻ സഭകൾ തമ്മിലുള്ള തർക്കത്തിൽ. എന്നാൽ അതിലൊക്കെ ഒരു അഴകുഴമ്പൻ നയം സ്വീകരിച്ച സർക്കാരാണ് ഹിന്ദു വേട്ടയ്ക്ക് പരസ്യമായി ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ശക്തമായ പ്രതിരോധം പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്.